കേരള സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന ആരോപണവുമായി സർക്കാരുകളുടെ ഈ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിലും ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രത്യേക താൽപര്യമെടുത്ത് രണ്ടായിരത്തി അഞ്ച് മുതൽ രാജ്യത്ത് നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ഐ രംഗത്തെത്തി സർക്കാരുകളുടെ ഈ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പതിനാലിന് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിലും ധർണാസമരം നടത്തുമെന്ന് ഐ എൻ ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രത്യേക തൊഴിലവകാശ പദ്ധതിയായ തൊഴിലുറപ്പിൽ കോവിഡ് നയൻറ്റീന്റെ മറവിൽ അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ ജോലി ചെയ്യുവാൻ പാടില്ലെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് നാല് ലക്ഷം തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുകയാണെന്നും പ്രതിവർഷം നൂറ് ദിവസം തൊഴിൽ നൽകണമെന്നാണ് നിയമം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷം കേവലം അമ്പത്തിയഞ്ച് ദിവസം മാത്രമാണ് തൊഴിൽ നൽകിയതെന്ന് നേതാക്കൾ ആരോപിച്ചു തൊഴിൽ ദിനങ്ങളുടെ എണ്ണം ഇരുന്നൂറാക്കി വർദ്ധിപ്പിക്കുക എല്ലാ തൊഴിലാളികൾക്കും ഇ ബാധകമാക്കുക കോവിഡ് പ്രതിസന്ധിയുടെ പേരിൽ ഒരു മാസത്തെ ശമ്പളം ധനസഹായമായി മുൻകൂറായി അനുവദിക്കുക തൊഴിലുറപ്പ് പദ്ധതിയെ കാർഷിക മേഖലയുമായി പൂർണ്ണമായി ബന്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തുന്നത് കഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ ടി വി കുഞ്ഞിരാമൻ കെ എം ശ്രീധരൻ തോമസ് സെബാസ്റ്റിൻ ലതാ സതീഷ് സമീറ ഖാദർ എന്നിവരും സംബന്ധിച്ചു